കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഗുരുതര ആരോപണങ്ങളും നുണക്കഥകളുമാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഭാര്യയ്ക്ക് കേരളയിൽ വലിയ ജോലി ലഭിച്ചു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിന് തക്കതായ മറുപടിയുമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തിയിരിക്കുന്നത്. കെ സുധാകരന്റെ ഈ ആരോപണം നുണയാണെന്നും റെയിൽവേ ജീവനക്കാരിയായ അവരെ ഡെപ്യൂട്ടേഷനിൽ കേരളയിലേക്ക് അയച്ചത് റെയിൽവേ ആണെന്നും കാലാവധി പൂർത്തിയാക്കി മടങ്ങിയിട്ട് കുറച്ചായെന്നും ബ്രിട്ടാസ് വിശദമാക്കി. ഫേസ്ബുക്കിലിട്ട കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബ്രിട്ടാസിന്റെ കുറിപ്പ് ഇങ്ങനെ: മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് മുഖകാന്തി ചികിത്സയ്ക്ക് പോയ ശേഷം ശ്രീ കെ സുധാകരന്റെ സ്ഥിരബുദ്ധിക്ക് തകരാറ് സംഭവിച്ചോ എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെ എന്ന് വിചാരിച്ചിരുന്ന എനിക്കും അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ ഇല്ലാതില്ല. എന്റെ ഭാര്യയ്ക്ക് കേരളയിൽ വലിയ ജോലി കിട്ടിയെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആരോപിച്ചതായി വാർത്ത കണ്ടു. ഒരു നുണ പലവട്ടം പറയുമ്പോൾ ചിലരെങ്കിലും വിശ്വസിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം. ഇനിയിപ്പോൾ അദ്ദേഹത്തെ മണ്ടനാക്കാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഛർദ്ദിക്കുന്നതാണെങ്കിൽ ഇതാണ് വസ്തുത. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവർ റെയിൽവേയിൽ ജോലിക്ക് പ്രവേശിച്ചതാണ്. റെയിൽവേക്ക് പങ്കാളിത്തമുള്ള കേരളയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ച റെയിൽവേ ബോർഡ് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി അവർ റെയിൽവേ ബോർഡിലേക്ക് മടങ്ങിയിട്ടും കുറച്ചായി. എന്റെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമെന്ന് കബഡി നിരത്തി കണ്ടെത്തി കേന്ദ്രത്തിന്റെ സ്വാധീനം ചെലുത്തി ഉദ്യോഗം സമ്പാദിച്ചുവെന്ന് പറയാനും സ്കോപ്പ് ഇല്ല. CPIM കേന്ദ്രത്തിൽ ഭരിക്കുകയോ റെയിൽവേയുടെ ചുമതല നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല. കെ സുധാകരന് രാഷ്ട്രീയമായി എന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. അല്ലാതെ കുടുംബത്തിലുള്ളവരെ സ്വന്തം ജോലി ചെയ്ത് തന്റെ പാട് നോക്കി കഴിയുന്ന ഒരു സ്ത്രീയെ വ്യാജകഥയുണ്ടാക്കി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് KPCC അധ്യക്ഷന് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. ഇങ്ങനെയായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പോസ്റ്റ്.